ഹായ് സൈക്കോ ആംഗ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പൊ എന്റെ പേര് നിസാം. അപ്പൊ ഇതേ അങ്ങനെ കുറെ ദിവസത്തിന് ശേഷം നമ്മൾ ഒരു തവണ രണ്ടു തവണ ആയിട്ട് നമ്മൾ ഈ നോമ്പിന് ശേഷം കടലിറങ്ങി നല്ല റഫാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് മഴ ഒന്നും കാണാതായപ്പോ രാവിലെ എടുത്ത് ഇറങ്ങിയതാട്ടാ. വന്നപ്പോ അതെ നല്ല അടിപൊളി ചെമ്പലി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് കുറെ ദിവസത്തിന് ശേഷം കേട്ടോ കടലിൽ നിന്നൊരു മീൻ കിട്ടുന്നത്. അതിന്റെ ഒരു എന്താ പറയാ ഒരു ഭയങ്കര രസമായി പോയി. അപ്പൊ അതിന്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. അതുപോലെ ഒപ്പം നമ്മുടെ മൊയ്തീനുണ്ട്. ഇപ്പൊ നമ്മൾ ഇൻട്രോ എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 9 മണി 9 മണി ആയിരുന്നു, 8:30 ആ 8:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അധികം നേരം നിന്നിട്ടില്ല. അപ്പോൾ അടുത്തൊരു മഴ വരുന്ന പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല സ്കൂട്ടോ വേണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, നേരെ വീഡിയോ കിടക്കാം കേട്ടോ. ഹായ്. അപ്പോൾ അതെ രാവിലെ നമ്മൾ ഹാർബറിലേക്ക് ഇറങ്ങിയാണ് കേട്ടോ. വന്ന് നോക്കുമ്പോൾ അതെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിന്ന് കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്കാനയുടെ ഫയർ ടൈഗറാണ്, 17 ഗ്രാം. അപ്പോൾ മഴ ഓവറായിട്ടില്ല. അതിൻ്റെ ഒരു നോയ്സ് ചിലപ്പോൾ ഈ ക്യാമറയിൽ ഇങ്ങനെ കിട്ടും ഡോട്ട് ഡോട്ടായിട്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ, മഴ ഇങ്ങനെ ചാർന്നുകൊണ്ടാണ് ക്യാമറനകത്ത് അതിൻ്റെ വെള്ളത്തുള്ളി വെക്കുന്നത്. അപ്പോൾ രാവിലെ ലോട്ടയുടെ പോയോണ്ട് നിൽക്കുകയാണ്. ഈ ഒരു സമയത്താണ് നമ്മളിപ്പോൾ കാസ്റ്റിംഗ് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് റിട്രീവ് ചെയ്ത് നോക്കാം കേട്ടോ. ഷിമ്പാണ് കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നമ്മൾ കടലിൽ പോയി വരുന്നത്. ഇനി എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്നും അറിയില്ല. സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴത്തെ എക്സ്പീരിയൻസ്. കാരണം കുറേ ദിവസത്തിന് ശേഷം കടലിലൊക്കെ വന്നിട്ട് നമുക്കൊരു സ്ട്രൈക്ക് കിട്ടും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് സ്ട്രൈക്ക് കിട്ടും, അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. എത്ര മീൻ പിടിച്ചിട്ടുണ്ടെങ്കിലും കുറേ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു മീൻ പിടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ സ്ട്രോങ് ആയിട്ടോ മൂട്ടെടുത്തിടാൻ പോകണേ, അല്ലാതെ ഫുള്ള് നനഞ്ഞു പറ്റും. അതെ നമ്മൾ കോട്ടൊക്കെ എടുത്തിട്ടപ്പോഴേക്കും മഴൻ്റെ ആ സ്ട്രോങ് ഒന്ന് കുറഞ്ഞിട്ടാണ്. ഒരു 5 മിനിറ്റോളം ഒക്കെ ആകുമ്പോൾ പ്രശ്നം തന്നെ കയറി കുടുങ്ങിക്കാളും. അങ്ങനത്തെ കോട്ടാകുമ്പോൾ പ്രശ്നമാണ്. ഒരു 100 തന്നെ കോട്ടിട്ടിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് സൈഡൊന്ന് കുറച്ച് അങ്ങോട്ട് മാറി കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടൊക്കെ നോക്കട്ടാ. മഴ ഇപ്പോൾ തുള്ളിയിട്ടിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഫയർ ടൈഗർ കളറിടാൻ കാരണം വെച്ചാൽ നല്ല ഇതാട്ടോ കളറ്, വെള്ളത്തിൻ്റെ കലക്കുണ്ട്. അതുകൊണ്ടൊരു കച്ചറ എന്തൊക്കെ വരുന്നുണ്ടല്ലോ, നല്ല കലക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫയർ ടൈഗർ യൂസ് ചെയ്യുന്നത് കേട്ടോ. മൊയ്തീനുണ്ട്, മൊയ്തീൻ അപ്പുറത്ത് നിന്ന് കാസ്റ്റ് ചെയ്യുന്നു. വീണ്ടും മഴത്തുള്ളി ഇട്ടുന്നുണ്ട്. ഇന്നത്തെ ദിവസം അങ്ങനെ തന്നെ ആവുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മഴ ഒന്നും കൂടി ഫുള്ളി സ്ട്രോങ് ആവുന്നുണ്ട്. ഇപ്പൊ മാറി ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല. നമ്മൾ കൊറേ മേലെ ആണിട്ട നിക്കണേ. വെള്ളം കുറച്ച് റഫാണ്, ഞാൻ പറഞ്ഞില്ല റഫായിരുന്നു. ഇന്ന് കുറച്ച് കുറവുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ വെള്ളം അടിച്ചു കയറിയിട്ട് നമ്മുടെ മുന്നിലുള്ള കല്ലൊക്കെ നല്ല രീതിയിൽ ഇച്ച് കയറിയിട്ടുണ്ട്. സ്ലിപ്പാവാൻ വളരെ ചാൻസ് കൊടുക്കുക. അതുകൊണ്ട് അത്രയും മേലെ നിന്നിട്ടാണ് നമ്മളിപ്പോ കാസ്റ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞത്. ഒരു മീനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് പതിയെ പതിയെ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് ആ മീനിനെ നമുക്ക് ലിറ്റ്പേപ്പറിലിട്ടിട്ട് പോക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഒരാളുടെ ഹെൽപ്പ് നിർബന്ധമാണ്. അപ്പോൾ ഒറ്റക്കൊക്കെ മീൻ പിടിക്കാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് ആട്ടാം. അപ്പോൾ അതൊക്കെ നോക്കുക. ഒറ്റക്കൊക്കെ മീൻ പിടിക്കാൻ പറ്റിയൊരു മീൻ അടിച്ചു കഴിഞ്ഞാൽ അപ്പത്തെ ഒരു വെപ്രാളത്തിൽ നമ്മൾ ഒറ്റക്ക് എന്തെങ്കിലും കാട്ടിപ്പോവും. അപ്പോൾ അതൊക്കെ നല്ല നോക്കണം കേട്ടോ. ഞാനും മൊയ്തീനും കൂടി ഇപ്പോൾ നിൽക്കുന്ന ഡിസ്റ്റൻസ് ഏകദേശം അത്യാവശ്യം ലോങ് ഉണ്ട്. ഒരു 100 മീറ്റർ അപ്പുറത്തായിട്ടാണ് മൊയ്തീൻ നിൽക്കുന്നത്. കാരണം അതിൻ്റെ ഒരു ഗ്യാപ്പിൽ വല, പഴയ വല അവർ കുടുങ്ങിക്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പുറം അപ്പുറം നിന്നിട്ട് കാസ്റ്റ് ചെയ്യണം. നല്ലൊരു ഗ്യാപ്പിലാണ്, നല്ല മീൻ അടിക്കുന്ന ഒരു ഗ്യാപ്പിലാണ് അവിടെ ആ വല കുടുങ്ങിക്കെടുക്കുന്നത്. ഇല്ല, നല്ല കലക്കായിരിക്കണം വെള്ളം. അതാണ് നല്ല ലോട്ടേഡ് ആണ്, ലോട്ടേഡ് ആണ് ഒന്നാമത്. നോക്ക
കിട്ടൂലെന്ന് പറയാൻ പറ്റുന്നില്ല, ചിലപ്പം കിട്ടും. ടൈമാണ് മീനടിക്കാൻ ഭാഗ്യമാണെങ്കിൽ അപ്പം അടിച്ചോളൂ, അതുവരെ നമ്മൾ കഷ്ടപ്പെടുക. നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ പൂക്കേല് അതിൻ്റെ ഉള്ളിൽ ഫാത്തിമ സ്കൂളിനാണ്ട് പോയിട്ട്. ആ ഓക്കെ, താങ്ക് യു. വീടോടെ പോ അടിപൊളി ചെമ്പ് ചെമ്പ് അടിപൊളി. അതിട്ട് ഫസ്റ്റ് മീൻ കടലിൽ വന്നിട്ട് കുറെ ദിവസം ഒരു കുഴപ്പമില്ലാത്തൊരു ചെമ്പല്ലേട്ടാ അരിക്കുന്ന അടുത്ത ആള്. എവിടെ ചെന്നാലും ചെമ്പല്ലി അല്ല മതിനെ, പോയാ പോയാലും ചെമ്പല്ലി, കടൽ കന്നപ്പോഴും ചെമ്പല്ലി. അപ്പൊ നീ കാണിച്ചു തരട്ടാ. നിലത്തിട്ടടിക്കും കുഴപ്പമില്ലാത്തൊരു ചെമ്പല്ലി ഇട്ടാ. ഫസ്റ്റ് മീനാണ്, കുറച്ചു നേരമായി നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ അടുത്ത് തന്നെ അടിച്ചേട്ടാ, നല്ല ലോട്ടേഡായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മാലിലെ കയറിയിട്ടാ കയറി പാക്കി കൈയിട്ട് ഒരു അടിയും തന്നു. നമ്മൾ എവിടെ ചെന്നാലും ചെമ്പല്ലി പോയിട്ട് പറഞ്ഞു കിട്ടിയില്ലേ. നമുക്ക് പോയ ചെന്നപ്പോഴും പക്ഷെ എത്ര സൈസ് അത് പോയെന്ന് കിട്ടിയിട്ടില്ല അല്ലേ. അപ്പോൾ ഇന്നാൾ ഇതിന് നേരെ ചെറുപ്പമുള്ളത് ഇന്നലെ ഇനി അന്ന് കുറച്ച് മുന്നേ കിട്ടിയിരുന്നു. അപ്പോൾ എന്തായാലും അടിപൊളി, നമുക്ക് ഇനി കാസ്റ്റ് ചെയ്ത് നോക്കേ. കിട്ടിയത് ഫയർ ടൈഗറിനകത്താട്ടാ, ഫയർ ടൈഗറിനകത്താണ് 15 ഗ്രാം. അപ്പൊ അതെ, വലിയ അച്ചപ്പാടും ബഹളം ഒന്നും ഇല്ലാതെ ഒരു നൈസായിട്ട് ഒരു ചെമ്പല്ലി കിട്ടിട്ടാ. ഒരു 1 kg ഉണ്ടാവട്ടാ മാക്സിമം. ആ 1 kg തന്നെ, 1 kg ഉണ്ടാവട്ടാ. അപ്പൊ ഇതിനകത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് വീണ്ടും കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനപ്പുറത്തുണ്ട്, നമ്മൾ അവരെ സെഹിക്കൂടി എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടാക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്കാനയുടെ 15 ഗ്രാമിൻ്റെ ടൈഗർ ഫയർ ടൈഗർ ആട്ടോ, ഷ്രിമ്പാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ റീലാണെങ്കിൽ ലൂക്കാനയുടെ തന്നെ സോൾട്ട് ഓർമർ, സോൾട്ട് ഓർമർ റീലാണ് കേട്ടോ, 4000 SW. റോഡ് വരുന്നത് കൊമോഡോ, ലൂക്കാനയുടെ തന്നെയാണ്, 9 ft കൊമോഡോ. അപ്പോൾ ഇത്രയും ടാക്കിൾസാണ് നമ്മൾ ആ ഒരു മീനിനെ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ,